ഇറങ്ങ്. ഓഹ്, ആരുമില്ലേ? അപ്പോൾ സാറേ, സാറേ നടക്കാൻ പോയില്ല, പോയില്ലെങ്കിൽ ഞാൻ കാണൂലായിരുന്നു. അതെ, ഞങ്ങളുടെ ഒരു കാര്യം സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പുകൂട്ടൻ സാർ അത് ഏറ്റത്. അതിലെ തീരുമാനം എന്തായെന്ന് അറിയാനാ ഞങ്ങൾ വന്നത്. പൈസയുടെ കാര്യം ആ ഫോണിൽ ഒന്ന് വിളിച്ചു നോക്കിയേ. ഫോൺ കൊണ്ട് പോയിട്ടില്ല, അത് റൂമിൽ തന്നെ ഇരിക്കുക. നടക്കാൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയാ പോയിട്ടുണ്ടാവും പൺചേച്ചി? ഇനി അമ്മയുടെ അടുത്ത് അങ്ങനെ പോയിട്ടുണ്ടാവും. ഇന്നലെ ഇവിടെ പീഡനമല്ലായിരുന്നു? ആരാരെ പീഡിപ്പിച്ചെന്ന്? ഇവള് അപ്പൂട്ടനെ. ഞാൻ എന്ത് ചെയ്തു? നല്ല ഉഗ്ര ഫുഡാണെന്ന് പറയട്ടെ, നീ അവര് ഓരോന്ന് ഉണ്ടായി കൊടുത്തോട്ടിരുന്നില്ലേ? അതൊക്കെ ലോക പരാജയങ്ങളായിരുന്നു. മനസ്സിന് പിടിച്ച് ഒന്നും കഴിച്ചിട്ടില്ല അവൻ. ആര് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പോട്ട്? ശരിക്കും കഴിച്ചു എന്നാ പിന്നെ? അത് തന്നെ, അത് നിന്റെ വെറും തോന്നലാ മോളെ. എടി, നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് സഹിച്ചു ഓരോന്ന് കഴിച്ചു എന്ന് വരുത്തുവായിരുന്നു. അവസാനം അവ ഛർദിക്ക് വരെ ചെയ്തില്ലേ? അത് കൊതി പിടിച്ചിട്ടല്ലേ. മണ്ണാൻ കട്ടയാ. എടി, നിന്റെ വൃത്തിയുടെ ഫുഡായല്ല അതിന് കാരണം. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാണെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനല്ല. എടി, നീ ഉണ്ടാക്കുന്നതൊന്നും ഒരു വാകി കൊള്ളത്തില്ലെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ നിന്നോട് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈശ്വര മനം പഠിച്ചിട്ട് അവൻ വല്ല കടുങ്ങൈ ചെയ്യാതിരുന്നാ മതിയായിരുന്നു. എടി, മനുഷ്യന്റെ കാര്യമായി എന്ത് സംഭവിക്കാ? ഇത്രയും ദുരന്തം ഇവിടെ അരങ്ങേറിയതല്ലേ. പറഞ്ഞു വെച്ച് നോക്കുമ്പോ സാറ് ഈ സുനാമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് തന്നെ. ശരിയാ, അതെവിടേക്കാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും പേടിപ്പിക്കല്ലേ. എന്റെ അപ്പോടെ എങ്ങും പോവില്ല. പോയില്ലെങ്കിൽ ആളെ കാണണ്ടേ? അതുപോലെ ആളെ കാണാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതൊരു വല്ലാത്തൊരു അന്യായം തന്നെ കേട്ടോ അപ്പുകൂട്ട സാറിനോട് കാണിച്ചു. ഭക്ഷണ ദുരന്തം താങ്ങാനാവാതെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തെന്ന് വാർത്ത വന്നാലേ ഒട്ടും പേടിക്കണ്ട. ഏതോ ഒരു രാജ്യം ഫുട്ബോളിൽ തോറ്റതിന് സ്വന്തം ജീവൻ കുരുതി കൊടുത്തോടെ നാടാ ഇത്. അതുകൊണ്ടല്ലേ അർജന്റീന കുരുതി കൊടുത്തത്. ഇവിടെ എന്ത് നടക്കുമല്ലോ. തീരെ കട്ടില്ലാത്ത മനസ്സാ അപ്പുകൂട്ട സാറിന്റേത്. അതാ എനിക്കൊരു അയ്യോ എന്ന് വിളിച്ചിട്ട് മറ്റുള്ളവരെ പേടിപ്പിച്ചിട്ട് എന്താ കാര്യം? അവനെ മാനസികമായിട്ട് പീഡിപ്പിക്കുമ്പോ ഓർക്കണമായിരുന്നു. മനം പെടുത്ത് നിന്റെ ഫുഡും എടുത്ത് പോയതാ അവൻ. എല്ലാത്തിനും ഉത്തരവാദി നീ ഒറ്റ ആളാ കേട്ടോ. എന്റെ പൈസയുടെ കാര്യം അഥവാ വന്നാലല്ലേ അറിയുള്ളൂ. അവൻ തന്നില്ലെങ്കിൽ അപ്പുകൂട്ട സാർ തരാന്നല്ലേ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അവരോട് പോകാൻ പറ. താടിക്ക് തീ പിടിക്കാൻ വീട് കത്തിക്കാൻ നോക്കല്ലേ, അതിനിനി സമയമുണ്ടല്ലേ. ആദ്യം ആളിനെ ജീവനോടെ കണ്ടെത്താനാ നോക്കേണ്ടത്. നിങ്ങൾ നിക്ക്, ഞാൻ അമ്മയൊന്ന് വിളിച്ചു. നീ മിണ്ടരുത്, എല്ലോ ഒപ്പിച്ച് വെച്ചിട്ട്. അമ്മേ, അല്ല അമ്മേ, അമ്മ ഇങ്ങോട്ട് വരുന്നേയില്ലേ. അല്ല, വരുന്നതിനെ കുറിച്ച് അമ്മ ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങോട്ട് വിളിക്കുന്നുമില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ആ, അമ്മ സൗകര്യം പോലെ വന്നാ മതി. പിന്നെ അമ്മേ, നമ്മുടെ അപ്പുകുട്ടൻ അങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല, ഒന്നുമില്ല. അമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറയുന്നുണ്ടായിരുന്നേ, രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി. അവിടെ എത്തിയില്ല അല്ലേ ഇതുവരെ? ആ ശരി, ഞാൻ അമ്മ കുറച്ചേ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. അയ്യോ, അവിടെ എത്തിയില്ല അവൻ. ഈ ഫോൺ എടുക്കാതെ പോയ സ്ഥിതിക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാലോ. എന്തു പറഞ്ഞിട്ട്? അപ്പോട്ട് സാറിനെ കാണാനില്ലെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഇപ്പഴേട്ട് ആരോട് ചോദിച്ചിട്ട്? അല്ലേ, കാണാതെ ഇപ്പൊ ഇങ്ങനെ കൈ തട്ടി അറിയത്. ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും സാറിനെ ഞാൻ കണ്ടെത്തിയിരിക്കും. കണ്ടെത്തിയ ശേഷം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. പറയണം വാസുവേട്ടാ, പറയും. ജീവനെ കൊണ്ടേ ഞാൻ വരൂ. വാസുവ പറയുന്നത്. അഹങ്കാരത്തിന് കൈയും കാലും
വെച്ച് തുള്ളിയാലേ ഇങ്ങനെയൊക്കെ വരും. സമാധാനമായല്ലോ നിനക്ക്? പാർസൽ വാങ്ങിക്കാൻ കണ്ടില്ലേ? രാവിലെ തന്നെ ഇവൾ എന്തെങ്കിലും ദുരന്തം ഒപ്പിക്കുന്നതിന് മുമ്പ് കഴിക്കാൻ കൊള്ളാന്ന് എന്തെങ്കിലും പാർസൽ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഞായറാഴ്ച ആയതുകൊണ്ട് അടുത്തെങ്ങും ഒരു ഹോട്ടലും തുറന്നിട്ടില്ല. അന്വേഷിച്ച അന്വേഷിച്ച് എവിടേക്കോ അങ്ങ് എത്തി, അവസാനം കിട്ടി. എന്നാ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? സമാധാനായി. അപ്പോഴിനെ കാണാതായപ്പോഴേ ഞങ്ങൾ വേറെ എന്തൊക്കെയോ വിചാരിച്ചു. വേറെന്താ വിചാരിച്ചു? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലടാ, ഞാൻ പറഞ്ഞത് തന്നെയാ സംഭവിച്ചത്. എന്താ? ഭക്ഷണ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതായിരിക്കുമെന്നാ ഞാൻ പറഞ്ഞത്. ആ പിന്നെ നീ പറയാൻ മടിച്ച ആ കാര്യമില്ലേ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം. ഇവൾക്കത് മനസ്സിലാവുകയും ചെയ്തു. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞില്ലെങ്കിലേ ഇതുപോലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാവും. അതെ, ഇനി ഞാൻ ഒന്നിനും ഉണ്ടാവില്ല, ഇനി എല്ലാം മാനിച്ചു പറയണ പോലെ. അത് നിന്റെ ഭാര്യ ഭയങ്കര ബുദ്ധിമതി ആയതുകൊണ്ടേ നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യമേ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് ഇട്ടായിരുന്നു. വാട്സപ്പുകാർ ഇനിയതൊരു ആഘോഷാക്കും. ഓ